എല്ലാവർക്കും നമസ്കാരം. ലവ് ജിഹാദ് എന്ന വിഷയം വീണ്ടും കേരളത്തിന്റെ സാമൂഹിക മാധ്യമ ചർച്ചകളിൽ നിറയുകയാണ്. കേരളത്തിൽ ലവ് ജിഹാദ് ശക്തമാണെന്നും ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലക്ഷ്യമാക്കി ലവ് ജിഹാദ് നടക്കുന്നുണ്ടെന്നും സീറോ മലബാർ സിനഡ് ഒരു സർക്കുലർ പുറത്തിറക്കിയിരുന്നു. ഈ ആരോപണത്തെക്കുറിച്ച് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ സംസ്ഥാന പോലീസ് മേധാവിയോട് വിശദീകരണം തേടി. എന്നാൽ കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്നും കഴിഞ്ഞ 2 വർഷത്തിനിടെ അത്തരം കേസുകൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും DGP ലോക്നാഥ് ബെഹ്റ പ്രതികരിച്ചു. അതിനുശേഷം സഭയുടെ പ്രസിദ്ധീകരണമായ സത്യദീപത്തിൽ ഫാദർ കുര്യാക്കോസ് മുണ്ടാടന്റെ ഒരു ലേഖനം വന്നു. ലവ് ജിഹാദിന് തെളിവൊന്നുമില്ല എന്ന് സർക്കാരും ഹൈക്കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മതരാഷ്ട്രീയത്തിന്റെ പേരിൽ രാജ്യം നിന്ന് കത്തുമ്പോൾ ഏതെങ്കിലും ഒരു മതത്തെ ചെറുതാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് എരുതിയിൽ എന്നെ ഒഴിക്കാതിരിക്കുക എന്ന സാമാന്യ ബുദ്ധിയാണെന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ക്രിസ്തീയ സംഘടനയായ അൽമായ മുന്നേറ്റവും ഈ സർക്കുലറിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാന വിഷയമായ പൌരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പോലും കൃത്യമായിട്ട് പ്രതികരിക്കാതെ ഈ അവസരത്തിൽ ലവ് ജിഹാദ് എന്ന വിഷയം ഉന്നയിച്ച് സർക്കുലർ ഇറക്കി സീറോ മലബാർ സിനഡ് സ്വയം ചെറുതാവുകയാണ് എന്നവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ലവ് ജിഹാദ് വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന സീറോ മലബാർ സിനഡിനോട് നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം, സിനഡിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്ന ISIS പോയ 21 പേരിൽ പകുതിയിലധികമായ ക്രിസ്ത്യാനികൾ അവർ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അവരുടെ പേരുകൾ, ആരാണ് ഇവരെ പ്രേമിച്ചും കല്യാണം കഴിച്ചും ISIS കടത്തിയത്, ഇതിന്റെ ഡാറ്റ പൊതുജനങ്ങൾക്ക് എവിടെ ലഭ്യമാകും? രണ്ടാമത്തെ ചോദ്യം, 2018 സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം കേരള പോലീസും NIA അടക്കമുള്ള വിവിധ അന്വേഷണ ഏജൻസികൾ 4 സംസ്ഥാനങ്ങളിലായിട്ട് ലവ് ജിഹാദ് ആരോപണം പല ഘട്ടങ്ങളിലായിട്ട് അന്വേഷിച്ചിരുന്നു. എങ്കിലും ഇതിലൊന്നും ഒരു യാഥാർത്ഥ്യമുള്ളതായിട്ട് അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ അതിനെക്കുറിച്ച് സീറോ മലബാർ സഭയുടെ അഭിപ്രായം എന്താണ്? മാത്രമല്ല, NIA പോലുള്ള കേന്ദ്ര ഏജൻസി, അതും BJP സർക്കാർ ഭരിക്കുമ്പോൾ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്നതിനോട് സഭയുടെ അഭിപ്രായം എന്താണ്? എന്തായാലും ISIS പോകുന്നത് ഒരു ടെററിസ്റ്റ് ഇഷ്യൂ ആണല്ലോ, ദേശസുരക്ഷയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയമാണ്. അപ്പോൾ തീവ്രവാദി റിക്രൂട്ട്മെന്റുകൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ അതിലൊരു സമഗ്രമായ അന്വേഷണം നടത്താൻ നിങ്ങൾ ഇത്രയും നാള് എന്തുകൊണ്ടാണ് കേന്ദ്രത്തോട് ആവശ്യപ്പെടാത്തത്? ഇനി ഈ വിഷയത്തിൽ ഞാൻ എന്റെ അഭിപ്രായം പറയാം. കേരളത്തിലെ രാഷ്ട്രീയ പരിസരത്ത് സംഘപരിവാർ നടത്തിയ ഒരു ഉഗ്രൻ പരീക്ഷണമാണ് ഈ ലവ് ജിഹാദ്. കേരളത്തിലാണ് ആദ്യമായിട്ട് ലവ് ജിഹാദ് എന്ന പേര് കേൾക്കുന്നത് അല്ലെ? 2009 ആദ്യമായിട്ട് പത്തനംതിട്ടയിൽ ഒരു ലവ് ജിഹാദ് കേസ് വന്നു. അതായത് 2 MBA വിദ്യാർത്ഥിനികളെ സ്നേഹം നടിച്ച് മതപരിവർത്തനം നടത്താനും തട്ടിക്കൊണ്ടുപോകാനും ശ്രമിച്ചുവെന്നാണ് കേസ്. അപ്പോൾ കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് KD ശങ്കരൻ ലവ് ജിഹാദിനെ പറ്റിയും അതിന്റെ രാജ്യാന്തര തീവ്രവാദ ബന്ധങ്ങളെക്കുറിച്ചും അന്വേഷിക്കണമെന്ന് കേരള DGP അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോടും ആവശ്യപ്പെട്ടു. തുടർന്നുണ്ടായ അന്വേഷണത്തിന് ശേഷം കേരള DGP ജേക്കബ് പുന്നൂ സാറ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള സംഘടനകൾ കേരളത്തിലുള്ളതിന് യാതൊരു തെളിവുമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഹൈക്കോടതി ജസ്റ്റിസ് M.ശശിധരൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇടുങ്ങിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് ഇത്തരം പ്രചരണങ്ങൾ നടക്കുന്നത്. ഇത് നീതിപീഠത്തിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നു. പോലീസ് മനഃപൂർവ്വം കെട്ടിച്ചമച്ച ഒരു കേസാണിതെന്നും ഒരു പ്രത്യേക സമുദായത്തെ മാത്രം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നതെന്നും, മാത്രമല്ല സമൂഹത്തിൽ മിശ്രവിവാഹങ്ങൾ സാധാരണമായതിനാൽ അതൊരു കുറ്റമായിട്ട് കാണാൻ കഴിയില്ല എന്നും ജസ്റ്റിസ് ശ്രീധരൻ തന്റെ വിധിന്യായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിനോടകം കേരളത്തിലും കർണാടകയിലും ഒക്കെ സംഘപരിവാർ ഈ ലവ് ജിഹാദിനെതിരെ പ്രക്ഷോഭങ്ങളും തുടങ്ങി. ലവ് ജിഹാദ് വഴി കർണാടകത്തിൽ മാത്രം 30,000 പെൺകുട്ടികൾ തിരോധാനം ചെയ്യപ്പെട്ടു എന്ന ആരോപണവുമായിട്ട് സംഘപരിവാരും ഇതര മത സംഘടനകൾ എല്ലാവരും രംഗത്ത് വന്നു. തുടർന്ന് കർണാടക പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അവരുടെ ഔദ്യോഗിക വിശദീകരണം നൽകുകയുണ്ടായി. അതായത് 2009 സെപ്റ്റംബറിന്റെ അവസാനം വരെ ഏകദേശം 400 പെൺകുട്ടികളെ മാത്രമാണ് വീട്ടിൽ നിന്ന് കാണാതായത്. അതിൽ 350 പേര് മിശ്രവിവാഹം കഴിച്ച് അവരുടെ പങ്കാളികളുമായിട്ട് സ്വയ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതായിട്ട് കണ്ടെത്തി. അപ്പോൾ അങ്ങനെ സംഘപരിവാർ അവരുദ്ദേശിച്ച പോലെയുള്ള ഒരു രാഷ്ട്രീയ നേട്ടം ഈ ലവ് ജിഹാദിൽ നിന്നും ആ സമയത്ത് കിട്ടിയില്ല. അതോടെ ആ പ്രശ്നം അവിടെ തീർന്നു. പിന്നീട് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ലവ് ജിഹാദ് പിന്നെയും പൊങ്ങി വന്നത്.
ലവ് ജിഹാദിന് ഇരയാകുന്ന ഹിന്ദു സ്ത്രീകളെ രക്ഷിക്കാൻ എന്ന പേരില് സംഘപരിവാർ സംഘടനകളായ RSS, VHP, ബജ്രംഗ് ദൾ, ഹിന്ദു ജാഗരൺ മഞ്ച് ഇവരൊക്കെ പ്രചരണം ആരംഭിച്ചു. അന്ന് MP ആയിരുന്ന യോഗി ആദിത്യനാഥാണ് ഇത് സംബന്ധിച്ച ഏറ്റവും വിവാദപരമായിട്ടുള്ള പ്രസ്താവനയുമായിട്ട് ആദ്യം രംഗത്തിറങ്ങിയത്. ഒരു ഹിന്ദു യുവതിയെ മുസ്ലിം വിശ്വാസി വിവാഹം ചെയ്താൽ 100 മുസ്ലിം സ്ത്രീകളെ വിവാഹം ചെയ്ത് ഹിന്ദു മതത്തിലേക്ക് മാറ്റണം എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. ദേശീയതലത്തിൽ നരേന്ദ്രമോദിയും ഗുജറാത്ത് മോഡലിനെയും ഒക്കെ ഉയർത്തിപ്പിടിച്ചാണ് BJP പ്രചരണം നടത്തിയത്. പക്ഷേ അമിത്ഷായും സംഘവും വളരെ ടാക്ടിക്കലായിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ പോയി അവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടത്തിയത്. നമ്മുടെ പെൺകുട്ടികളുടെയും മരുമക്കളുടെയും മാനം സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നായിരുന്നു BJP നേതാവ് സഞ്ജീവ് ബല്യാന്റെ ഇലക്ഷൻ മുദ്രാവാക്യം. എന്തായാലും ഭാഗ്യവശാല് ലവ് ജിഹാദിന് ഇതുവരെ സംഘപരിവാർ ഉദ്ദേശിച്ച രാഷ്ട്രീയ ശക്തിയൊന്നും കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിനു പകരം അവരൊരു പുതിയ തന്ത്രം അവതരിപ്പിച്ചു, ബഹുബജാവോ ബേട്ടി ബജാവോ ആന്തോളൻ, പെൺമക്കളെയും മരുമക്കളെയും സംരക്ഷിക്കൂ എന്ന പുതിയ പ്രസ്ഥാനം. ഹിന്ദു സ്ത്രീകളെ മുസ്ലിം ചെറുപ്പക്കാർ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നു, ആക്രമിക്കുന്നു എന്നാണ് ഈ പ്രസ്ഥാനത്തിന്റെ മുഖ്യവാദം അല്ലെങ്കിൽ മുദ്രാവാക്യം. എന്നാൽ അവയ്ക്കൊന്നും തന്നെ ഇവരുദ്ദേശിച്ച തലത്തിൽ ഒരു വർഗീയ തീ ആളി കത്തിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം ഇവരുയർത്തിക്കൊണ്ടുവരുന്ന സംഭവങ്ങളെല്ലാം അല്ലെങ്കിൽ കേസുകളിലെല്ലാം യുവതികളെല്ലാം അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് വീട് വിട്ടിറങ്ങി പോയി വിവാഹം ചെയ്തതെന്ന് അവർ പോലീസിനെയും അധികാരികളെയും ഒക്കെ ബോധിപ്പിക്കുകയും ഈ കേസൊക്കെ തള്ളിപ്പോയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ രാഷ്ട്രീയ വളർച്ച പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇന്ത്യയുടെ മതേതര മനസ്സിനെ ഭിന്നിപ്പിച്ച് വർഗീയ ലഹളകൾ ഇളക്കിവിട്ടാണ് ഇത്രയും നാൾ സംഘപരിവാരും BJPയും നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്തത്. ഇപ്പോൾ തന്നെ ഈ സീറോ മലബാർ സഭയുടെ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ ആദ്യം എരുതിയിൽ എണ്ണ വെച്ചതാരാണ്? BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. ക്രിസ്ത്യൻ പെൺകുട്ടികൾ ലവ് ജിഹാദിന്റെ പേരിൽ നിർബന്ധിത മതമാറ്റത്തിന് വിധേയമാകുന്നുണ്ടെന്നും കൊല ചെയ്യപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ഈ ലവ് ജിഹാദിസ്റ്റുകൾക്ക് പ്രേരണയും പ്രചോദനവും നൽകുന്നത് കോൺഗ്രസ് CPM ജിഹാദി കൂട്ടുകെട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇതിലെ രാഷ്ട്രീയം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ഇതിനൊക്കെ അപ്പുറമുള്ള ഒരു കമ്മ്യൂണൽ അജണ്ട ഇതിന്റെ പുറകിലുണ്ട്. ഇവൻച്വലി ഒരു ഇന്ത്യൻ പൌരനും ഇഷ്ടമുള്ള മതത്തിലേക്ക് മാറാൻ പറ്റില്ല എന്ന നിയമം കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ ഇന്റർ റിലീജിയസ് മാരേജ് മിശ്രവിവാഹം നിരോധിച്ചുകൊണ്ടുള്ള നിയമം കൊണ്ടുവരാനും ഉള്ള സാധ്യതകളൊന്നും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പോ കേരളത്തിൽ ശക്തരായ മൈനോറിറ്റിയെ ന്യൂനപക്ഷത്തെ തമ്മിലെടുപ്പിച്ച് സ്പ്ലിറ്റ് ചെയ്യുക, വിഭജിക്കുക, വോട്ടൊക്കെ ഭിന്നിപ്പിക്കുക. പിന്നെ സീറോ മലബാറിന്റെ ഈ സർക്കുലർ, ഈ സംഭവം സത്യത്തിൽ കേരളത്തിലെ ഇരു മുന്നണികളോടും ഉള്ള ഒരു ഉഗ്രൻ വിലപേശലാണ്. അടുത്ത വർഷം നിയമസഭ ഇലക്ഷനൊക്കെ വരാൻ പോകുകയല്ലേ? അപ്പൊ കുറച്ച് സീറ്റുകൾ അങ്ങ് ഇരുമുന്നണികളും സഭയ്ക്ക് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അതോടെ തീരും ഈ ലവ് ജിഹാദ് വിഷയം. CAA പ്രക്ഷോഭങ്ങളിലൂടെ ഉയർന്നു വന്ന ദേശീയ ഐക്യത്തെയും ജനകീയ മുന്നേറ്റത്തെയും കേരളത്തിലെ രാഷ്ട്രീയ മത സാമുദായിക സംഘടനകളുടെ ഐക്യപ്പെടുന്നതൊക്കെ തടഞ്ഞു നിർത്താനും വഴിതിരിച്ചുവിടാനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു തുറപ്പുചീട്ട് മാത്രമാണ് ഇപ്പോൾ പൊങ്ങിവന്നിരിക്കുന്ന ഈ ലവ് ജിഹാദ് ഇഷ്യു. സംഘപരിവാറിന്റെ ഒട്ടുമിക്ക വർഗീയ പരീക്ഷണങ്ങളും പാളിപ്പോയ മണ്ണാണ് കേരളം. അതുകൊണ്ട് ഇവിടെ വേരുറപ്പിക്കാൻ എല്ലാതരം രാഷ്ട്രീയ തന്ത്രങ്ങളും അവർ പയറ്റിക്കൊണ്ടേയിരിക്കും. അതിൽ കൊണ്ടുപോയി തലവെച്ചു കൊടുക്കരുതെന്നാണ് കേരളത്തിലെ സഭകളോടും വിശ്വാസികളോടും അല്ലാത്തവരോടൊക്കെ പറയാനുള്ളത്. ഈ ഒരു വിഷയം മാതാപിതാക്കളിൽ വളരെയധികം കൺഫ്യൂഷൻ, പേടി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇഷ്ടമുള്ള പങ്കാളിയെ തെരഞ്ഞെടുക്കാൻ പ്രായപൂർത്തിയായ ഏതൊരു വ്യക്തിക്കും അവകാശമുണ്ട്. അതിന് നിയമത്തിന്റെ പരിരക്ഷയുമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് കാണുന്ന പല പ്രശ്നങ്ങളുടെയും ഉറവിടം നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് തന്നെയാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മാതാപിതാക്കൾക്കും അതുപോലെ മുതിർന്നവർക്കൊക്കെ ശരിയായിട്ടുള്ള ബോധവൽക്കരണം നൽകിയാൽ നേരെയാക്കാൻ പറ്റുന്ന കുഴപ്പങ്ങൾ മാത്രമേ തൽക്കാലം നമ്മുടെ നാട്ടിലുള്ളൂ. മാതാപിതാക്കൾ കുട്ടികളെ മനസ്സിലാക്കുക, അവരുമായിട്ട് സമയം പങ്കിടുക, അവരുമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കുക, മാറ്റങ്ങൾ അംഗീകരിക്കുക, കുട്ടികൾക്ക് മാതാപിതാക്കളോട് തുറന്ന കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഉള്ള അവസരം വീടുകൾ തന്നെ ഉണ്ടായിരിക്കണം. പരസ്പര സ്നേഹവും കുടുംബ ബന്ധങ്ങളുടെയൊക്കെ പ്രാധാന്യം ഒക്കെ കുട്ടികൾ നിങ്ങളിൽ നിന്നാണ് കണ്ടു മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പ്രണയിക്കുന്നവരോട്, ഏത് പ്രണയമായാലും നിങ്ങൾ ആരെ പ്രണയിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ ക്രിമിനൽ പശ്ചാത്തലമൊക്കെയുള്ള ആളുകളുമായിട്ട് പെൺകുട്ടികൾ പ്രണയത്തിൽ ഏർപ്പെട്ടു പോകുന്ന വിഷയങ്ങളൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. പ്രണയം അടിപൊളിയാണ്, നമ്മളെ ആകാശത്തോളം സ്വപ്നം കാണിക്കുന്ന ഒന്നാണ്. എന്നാൽ അതേസമയം ജീവിതത്തിന്റെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഒക്കെ പ്രണയത്തിൽ പരിഗണിക്കണം.
ഇക്കാലത്തേക്ക് പൊതുവെ കാര്യഗൗരവമുള്ള ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് മാതാപിതാക്കൾ മിക്കവാറും പ്രണയങ്ങളെ എതിർക്കാറുള്ളത്. അപ്പോൾ മാതാപിതാക്കൾ എതിർക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങളിൽ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ, എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക. ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. നമ്മുടെ എല്ലാ വൈവിധ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മളെ സ്നേഹിക്കാൻ സാധിക്കുന്നതാണ് യഥാർത്ഥ പ്രണയം. ഒരാളോട് ഇഷ്ടമാണ് എന്നാൽ അയാളുടെ ചിന്തകളോടും വിശ്വാസങ്ങളോടും വെറുപ്പാണെങ്കിൽ അവിടെ പ്രണയമില്ല. അങ്ങനെ ഒരു സൂചന വാക്കിലോ പ്രവൃത്തിയിലോ ഉണ്ടായാൽ ഉടനെ തന്നെ ഓൺ ദ സ്പോട്ടിൽ ഗെറ്റ് ഔട്ട് അടിച്ചേക്കണം. അത് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും എല്ലാവർക്കും ഇത് ബാധകമാണ്. പ്രണയത്തിലും മിശ്ര വിവാഹത്തിലെല്ലാം വർഗീയത കലർത്തി സമൂഹത്തിലെ വിഭാഗീയത വളർത്തുന്ന തരത്തിലുള്ള ഏതൊരു ശ്രമവും ചെറുക്കപ്പെടേണ്ടതാണ്. ഈ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഇസ്ലാമോ ഫോബിയയുടെ ഔട്ട്കമാണ് ഈ ലവ് ജിഹാദ്, ഇതൊക്കെയുള്ള ഇതുപോലൊക്കെയുള്ള ഈ ഗിമിക്സ്. അപ്പോൾ ഇത്തരം ഫോബിയ വളർത്തുന്ന ഇതുവരെ തെളിയിക്കപ്പെടാത്ത വിഷയങ്ങളിൽ ഇടയലേഖനങ്ങളൊക്കെ അടിച്ചു വിതരണം ചെയ്യും മുമ്പ് വേണ്ടത്ര ആലോചനകൾ ഉണ്ടായോ എന്ന് കർത്താവിന്റെ ഭൂമിയിലെ റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറയപ്പെടുന്ന ഇടയന്മാരൊക്കെ ചിന്തിച്ചാൽ നല്ലതാണ്. എന്തായാലും നമ്മുടെ രാജ്യത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികളും സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരും ഏറ്റവും അധികം ജാഗരൂകരായിരിക്കേണ്ട ഒരു സമയമാണ് ഇനി അങ്ങോട്ടുള്ളത് എന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടാകട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.